ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ മാന്നാനത്തെ ചാവറ അച്ഛൻ്റെ പിൽഗ്രിം സെൻ്റർ ആണ്. ഈ പള്ളിയിലേക്ക് കയറി ചെല്ലുന്ന എൻട്രൻസ് ആണിത്. ഈ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് കാണാം ഈ പള്ളി ഒരു ഹിൽ ടോപ്പിലാണ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പിന്നെ നല്ല കാറ്റുമുണ്ട് ഇവിടെ. ഞങ്ങൾ ഈവനിങ് ആയിരുന്നു അവിടെ ചെന്നത്. സോ ഞങ്ങൾക്ക് സൺസെറ്റ് ഒക്കെ കാണാമായിരുന്നു. ഈ പള്ളിയുടെ വെളിയിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ വഴി കൂടെയും കയറാം. പിന്നെ പള്ളിയുടെ വെളിയിൽ വേറൊരു വഴിയുണ്ട്, ആ വഴിയും കൂടെ നമുക്ക് കയറാവുന്നതാണ്. ആദ്യ കേരളീയ വികാരി ജനറൽ ആണ് ഇദ്ദേഹം. നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പള്ളിയുടെ വ്യൂ ആണിത്. പള്ളിയിലേക്ക് കയറി ചെല്ലുന്ന സ്റ്റെപ്പിന്റെ രണ്ട് സൈഡില് മദർ തെരേസയുടെയും ചാവറ അച്ഛന്റെയും പ്രതിമകളുണ്ട്. ചാവറ അച്ഛന്റെ ജനനം 1805 ജനുവരി 10th. അദ്ദേഹത്തിന്റെ ജനന സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ്. അദ്ദേഹം മരണപ്പെട്ടത് 1817 ജനുവരി 3rd. അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഈ പള്ളിയാണ്. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. പള്ളിയുടെ വെളിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. അതേപോലെ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം 2014 നവംബർ 23rd. അതേപോലെ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് പോപ്പ് ഫ്രാൻസിസ് ആണ്. ഇവിടെ ഈ ഒരു ബോർഡിൽ ഇമ്പോർട്ടൻ്റ് ഡേയ്സ്, ഹോളി മാസ് ടൈം, കൺഫെഷൻ ടൈമും അഡറേഷനും കൊടുത്തിട്ടുണ്ട്. ആ പിൽഗ്രിം സെൻ്ററിൻ്റെ ഓഫീസാണ് ആ പീച്ച് കളറിലുള്ള ബിൽഡിങ്. ദേവദാസൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് ചാവറ അച്ഛൻ. ഈ പള്ളി ഒരു ഹിൽ ടോപ്പിലും പിന്നെ കുറേ മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. നല്ലൊരു ശാന്തമായ ഒരു കാറ്റെപ്പോഴും വീശുന്നുണ്ടായിരുന്നു. ഇത് ഗോൾഡൻ ജൂബിലി ടൈമിൽ ചെയ്ത ഒരു സ്മാരകമാണ്. ഇതാണ് പള്ളിയുടെ സൈഡിലുള്ള ഒരു ഷോപ്പ്. ഇവിടെ കുരിശും ബൈബിളിന്റെ ബുക്കും അങ്ങനെ പല സാധനങ്ങളും ഒക്കെ വിൽക്കും. ഇത് അവിടുത്തെ ഫ്രണ്ട് വ്യൂ ആണ്. അവിടെ നമുക്കൊരു പ്രതിമ കാണാം. പിന്നെ അതിൻ്റെ താഴെ ചുറ്റും ചെടിച്ചട്ടിയിൽ ബോൺസായ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ബോൺസായ ഫ്ലവേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മളെ പള്ളിയിലേക്ക് കയറുമ്പോൾ ചാവറ അച്ഛൻ്റെ പടം ലെഫ്റ്റ് സൈഡിൽ കാണാം. പിന്നെ റൈറ്റ് സൈഡിൽ യേശുവിൻ്റെ പടവും കാണാം. ഇതാണ് ആ പള്ളിയിടകം. പിന്നെ അവിടെ ചാവറ സ്പിരിച്വൽ പാർക്ക് എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ട്. അവിടെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു വാട്ടർഫാളൊക്കെ ഉണ്ട്. ആ വെള്ളത്തിൻ്റെ അകത്ത് കുറേ ഗോൾഡ് ഫിഷൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വാട്ടർഫാളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചാവറാച്ചൻ പണ്ട് യൂസ് ചെയ്തിരുന്ന വെള്ളം അതേപോലെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ നേതൃത്വത്തിൽ 1846 ആദ്യത്തെ കാത്തലിക് സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളാണ് മാന്നാനവും കൂനമ്മാവും. കോട്ടയത്തും എറണാകുളത്തുമാണ് ഈ രണ്ട് സ്ഥലങ്ങളുള്ളത്. അച്ഛൻ ഉപയോഗിച്ചിരുന്ന വള്ളം സൂക്ഷിച്ചു വെച്ചതുപോലെ വില്ലുവണ്ടിയും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ പള്ളിയോടൊപ്പം ഓരോ പള്ളിക്കുടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ചാവറ അച്ഛനാണ്. വിദേശികളുടെ സഹായമില്ലാതെ കേരളത്തിൽ ആദ്യമായി പ്രസ് സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ചാവറ അച്ഛൻ. ഇദ്ദേഹം മാന്നാനത്ത് സ്ഥാപിച്ച പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ്. സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. അപ്പൊ പള്ളിയുടെ വെളിയിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോലെ ഡയറക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.